നമസ്കാരം. എന്തല്ല? അപ്പോൾ താങ്ക് യു സോ മച്ച്. നന്ദി, ഒരുപാട് നന്ദി. എല്ലാ കമൻസും എല്ലാ ഇൻബോക്സ് മെസ്സേജിലൊക്കെ നല്ല എല്ലാം നല്ല എനർജി കിട്ടുന്ന കമൻസും എനർജി കിട്ടുന്ന മെസ്സേജൊക്കെ എനിക്ക് തരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്, എനിക്ക് ഗാനമേള ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അച്ഛന് സ്വന്തമായിട്ട് ഗാനമേള ട്രൂപ്പുണ്ടായിരുന്നു. ഏട്ടൻ ഏട്ടനും അച്ഛനെ കൂടിയിട്ട് ഒരു ട്രൂപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കലയൊന്നും എനിക്കില്ല, കലാപരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടില്ല, അങ്ങനെയുള്ളൊന്നും കഴിവുകളൊന്നും എനിക്ക് കിട്ടില്ല. അച്ഛൻ ഏട്ടനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്, എനിക്കതൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ. അപ്പോൾ ഗാനമേള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എവിടെ ഉണ്ടെങ്കിലും പോയി കാണും. അച്ഛനും ഏട്ടനൊക്കെ ഗാനമേള അവതരിപ്പിക്കാൻ എൻ്റെ പുറത്ത് കണികളെ കൂടെ നിന്നിട്ട് അതിനങ്ങനെ എനർജി കൊടുക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ എവിടെ ട്രൂപ്പ് ഉണ്ടെങ്കിലും ഗാനമേള ഉണ്ടെങ്കിലും പോയി കണ്ടിരുന്നു. നാട്ടിലൊക്കെ ആകുമ്പോൾ സൈക്കിളൊക്കെ എടുത്തിട്ട് പൂരപ്പറമ്പിലൊക്കെ പോയി കണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് കൊച്ചിയിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് ബ്ലൂഡയമൻ്റ് ഓർക്കസ്ട്ര ആലപ്പുഴ, എനിക്ക് ഗാനമേള എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സെറ്റപ്പ് ഓർക്കസ്ട്രയാണ് അവർ. എവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും അവരെ സൂപ്പറായിരിക്കും. അപ്പോൾ ബ്ലൂഡയമൻ്റ് ഓർക്കസ്ട്രയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, എടാ ഫസ്റ്റിൽ ഞാൻ പോയി കാണണേ, എടാ ബ്ലൂഡയമൻ്റ് ഓർക്കസ്ട്ര കാണുന്നുണ്ട് കൊച്ചിയിൽ, എറണാകുളത്ത് നമുക്ക് പോയി കാണാം. അതിൽ യേശുദാസിനെ പോലെ ഫീൽ ചെയ്യണ ഒരു പാട്ടുകാരുണ്ട്, നല്ല പാട്ട, മലയാളം പാടണേ, നമുക്ക് പോയി കാണാം. അങ്ങനെ ഞാൻ പോയി കാണുന്നു. അന്ന് പോയി കണ്ട് കുറേ മുന്നേട്ടാ, അന്ന് പോയി കണ്ട് ആ ഗായകനെ ഞാൻ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഗായകനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഞാൻ ആ ഗായകനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലൂ ഡയമൻഡ് ആലപ്പുഴ ബ്ലൂ ഡയമൻഡ് ഓർക്കസ്ട്രയിലെ മലയാളം സിംഗറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്യാംജി നമസ്കാരം, എന്തുകൊണ്ട് വിശേഷം? ഹലോ മഹേഷേട്ടാ, നമസ്കാരം. ഓ സുഖം തന്നെ, സുഖം തന്നെ. അവിടെ എങ്ങനെയുണ്ട് വിശേഷങ്ങൾ മഹേഷേട്ടാ? ശ്രുതി, മക്കൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു? സുഖം സുഖം, എല്ലാവർക്കും സുഖം. ഇപ്പതാ ചില വീട്ടില് ശ്രുതിക്ക് തീരെ വീട്ടിലിരിക്കാത്ത കംപ്ലൈൻ്റ് ആയിരുന്നു. വീട്ടിലിരിക്കില്ല, 24 മണിക്കൂറും പുറത്തു, കുടുംബത്തടങ്ങിയിരിക്കില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇപ്പം ചോദിക്കണ രാവിലെ ആകുമ്പോൾ അങ്ങ് എവിടേക്കും ഒന്ന് പോയി തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്, മതിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് ലോക്ക്ഡൗൺ ഒക്കെ എങ്ങനെ പോണു ശ്യാംജി? ഇപ്പം ഈ ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്തോട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വിഭാഗക്കാരെയും ബാധിച്ചൊരു പ്രശ്നമാണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ. ആർക്കും അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന കലാകാരന്മാരെയാണെന്ന് തോന്നുന്നു. കാര്യം അവർ ഈ കൂടുതലും ഈ സീസണെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണല്ലോ. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പോലും അവർക്കിനി നെക്സ്റ്റ് സീസണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അവരുടെ കാര്യം കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ കഷ്ടത അനുഭവിക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ഓക്കെ. സത്യം സത്യം, കലാകാരന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. കാരണം അവർക്ക് നല്ലൊരു ഒരു സീസണാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എനിക്കറിയാം അവസ്ഥകളൊക്കെ. കാരണം ഞാൻ കുറേ അനുഭവിച്ചാണ് സീസൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം എങ്ങനെ തള്ളി നീക്കും എന്നുള്ളത് കുറേ അനുഭവിച്ചാണ് ശ്യാം. പിന്നെ ശ്യാംജി, എവിടെ ബ്ലൂ ഡയമൻഡ് ഓർക്കസ്ട്രയിൽ തന്നെയല്ലേ എപ്പോഴും? അതെ പോയിട്ടെ, ഞാനിപ്പോഴും ബ്ലൂ ഡയമൻഡ്സിൽ തന്നെയാണ്. ഞാനിപ്പോൾ 9 വർഷമായിട്ട് ബ്ലൂ ഡയമൻഡ്സിൽ പാടുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒന്നു, ബ്ലൂ ഡയമൻഡ്സ് എന്ന ഗാനമേള ട്രൂപ്പ് കേരളത്തിലെ പ്രശസ്തമായ ജ്വല്ലറി ഗ്രൂപ്പായ ഭീമയുടെയാണ്. അപ്പം വളരെ പ്രശസ്തരായ ഗായകരൊക്കെ പാടി പോയിട്ടുള്ള ഒരു ട്രൂപ്പാണ് ബ്ലൂ ഡയമൻഡ്സ് എന്ന് പറഞ്ഞത്. അപ്പം അതുപോലൊരു മഹത്തായൊരു ഒരു ബാൻഡിൻ്റെ കൂടെ പാടാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അവിടെ ഇപ്പോൾ ലീഡ് മലയാള സിംഗറായിട്ട് തന്നെയാണ് പാടുന്നത്. സൂപ്പർ സൂപ്പർ. ബ്ലൂ ഡയമൻഡ് ഓർക്കസ്ട്ര ഭീമ ജ്വല്ലറിയുടെയാണ്. ആ ഹാ, അത് പുതിയ അറിവാണ്. താങ്ക് യു. ഞാൻ കുറേ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ശ്യാമിൻ്റെ. ഞാൻ ശ്യാമിൻ്റെ പരിപാടി കാണാൻ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ആൾ എന്നോട് പറഞ്ഞത് നമുക്ക് 80സിലെ യേശുദാസിനെ പോലെ പാടുന്ന ഒരാളെ ഓർക്കസ്ട്ര കേൾക്കാൻ പോകാന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റിൽ വരുന്നതും ശ്യാമിൻ്റെ പാട്ട് കേൾക്കുന്നതും ശ്യാമിനെ പരിചയപ്പെടുന്നതൊക്കെ. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പോഴും ദാസേട്ടൻ്റെ പാട്ടുകൾ തന്നെയാണോ ഫോളോ ചെയ്യണത്? ഞാൻ കൂടുതലും പാടുന്നത് ദാസേട്ടൻ്റെ പാട്ടുകളാണ് മഹേഷേട്ടാ. പക്ഷേ എനിക്ക് കംഫർട്ടായിട്ടുള്ള എല്ലാ പാട്ടും, അത് എൻ്റെ ലാംഗ്വേജ് ഒന്നുമില്ല. ഇപ്പം തമിഴിലായാലും ഹിന്ദി ആയാലും എനിക്ക് കംഫർട്ടായിട്ടുള്ള പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. പക്ഷെ കൂടുതലും മെലഡീസാണ് പാടുന്നത്. അത് ആ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആ ഒരു അതുകൊണ്ടായിരിക്കാം. 70% അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് പാടാറ്. പിന്നെ ശ്യാംജി, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോടൊക്കെ
ശ്യാംജീനെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്യാംജീടെ ഒരു പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒരു പാട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്ന് ഒരു പാട്ട് പാടിത്തരും. തീർച്ചയായിട്ടും പാടാം മഹേഷേട്ടാ, തീർച്ചയായിട്ടും. മഹേഷേട്ടനും മഹേഷേട്ടൻ്റെ കുടുംബം ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. അതിനു മുമ്പ് എനിക്കൊരു വലിയൊരു നന്ദി എനിക്ക് മഹേഷേട്ടനോട് പറയണം. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഒരു 21 ദിവസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് മഹേഷേട്ടൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. മഹേഷേട്ടൻ്റെ ഇഷ്ടപ്പെട്ട 21 സിനിമകളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഡെയിലി കാണാറുണ്ട്, അപ്പോൾ അതിനൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. കൂടെ തന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയും പാട്ടുകളും ഞാൻ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം അന്ന് മഹേഷേട്ടൻ പറയുന്നു പുതിയൊരു വീഡിയോ ചെയ്യുന്നു. പക്ഷെ അന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഈ ഒരു ചെറിയൊരു കലാകാരനെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് 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 നന്ദി കേട്ടോ മഹേഷേട്ട. താങ്ക് യു സോ മച്ച്. ഞാൻ തീർച്ചയായിട്ടും ഒരു പാട്ട് പാടാം കേട്ടോ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപാൽമണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർണിണപ്രാക്കളില്ലേ, മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപാൽമണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർണിണപ്രാക്കളില്ലേ, പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കുളിർച്ചൂടിവരാം, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോ. വൗ, സൂപ്പർ. താങ്ക് യു സോ മച്ച്. വാട്ട് എ ഫീൽ. അപ്പോൾ ശ്യാമിൻ്റെ പാട്ട് കേട്ടില്ലേ, സൂപ്പർ പാട്ടാണ്. ബ്ലൂ ഡയമൻ്റെ ഓർക്കസ്ട്ര എവിടെ ഉണ്ടോ ഒന്ന് പോയി കാണണം. ശ്യാമിൻ്റെ ലൈവ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ശ്യാമ് പറഞ്ഞ പോലെ തന്നെ കലാകാരന്മാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം എനിക്ക് എക്സ്പീരിയൻസാണ്, എൻ്റെ എക്സ്പീരിയൻസ് തന്നെ എടുത്താൽ മതി. ഞാൻ എൻ്റെ ഒരു കാലത്തൊക്കെ സീസണൊക്കെ കോളായി, സീസണൊന്നും പ്രോഗ്രാമൊന്നും ഇല്ലാണ്ടായാൽ പിന്നെയുള്ള മഴ പെയ്യാൻ തുടങ്ങിയ പിന്നെ ആ കാലം നീക്കുക, ദിവസങ്ങളൊക്കെ തള്ളി നീക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പണ്ടേ നാട് വിട്ടത്. പാട്ടും വേണ്ട, ഒന്നും വേണ്ട, ഒരു പരിപാടിയും വേണ്ടാന്ന് വിചാരിച്ചിട്ട്. കല എന്ന് പറഞ്ഞാൽ പാട്ട് പണ്ടേ ഇല്ലാട്ടാ, പാട്ടൊന്നും ഇല്ല എനിക്ക്. എന്നാലും കല വേണ്ട, ഈ ഒരു സീസണിനെ ആശ്രയിച്ച് ജീവിക്കുക, സീസൺ നോക്കുക, അതങ്ങനെ മഴക്കാലം തള്ളി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കല ഈ പരിപാടിയൊന്നും വേണ്ടെന്ന് ഞാൻ നാട് വിട്ടതും പോയതൊക്കെ. എന്തായാലും അച്ഛനമ്മയ്ക്കൊക്കെ ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയതാണോന്ന്. കാരണം ഒരു സാധനം കിട്ടിയില്ല, പാട്ട് വെച്ചാൽ പാട്ടില്ല, എന്തെങ്കിലും ഇൻഷുറൻസ് വായിക്കാൻ അതില്ല, ഒന്നുമില്ല. ഏട്ടനെല്ലാം ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മയ്ക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. പിന്നെ ഞാൻ പാടാത്ത എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭരതത്തിൽ നിർമ്മിണിയോണ് തെറ്റിപ്പോയാൽ മാതിരി ഏട്ടൻ തെറ്റിപ്പോകും, അതിൻ്റെ പേരിൽ ഞാൻ പാടാത്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഇതേമാതിരി കലാകാരന്മാർക്ക് എല്ലാവർക്കും അടുത്ത സീസൺ അവർക്ക് അവരെ ഗംഭീരാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കൊണ്ട് ഞാൻ ഗുഡ് ബൈ പറയണ്. നാളെ കാണാം, ബൈ. മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ, മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ, മനപ്പന്തലിൻ മഞ്ജലിൽ മൗനമായി മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു, അറിയാതെ നിന്നിൽ ഞാൻ വീണലിഞ്ഞു, ഉയിർ പൈങ്കിളി എന്നു നീ യാത്രയിൽ നിൻ നിഴൽ പാടു ഞാനല്ലയോ.
കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമേ.